ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് നടുവേ മടക്കി കഴിയുമ്പം ഇതിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ചും ലെങ്ത്ത് 16 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്ക് ഡെപ്ത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഒരു യൂനെക്ക് വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള യൂനെക്കാണ് വരക്കുന്നത്. ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് യൂനെക്ക് വരച്ചെടുക്കാം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടുന്ന് 2 ഇഞ്ച് റൈറ്റ് സൈഡിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ താഴെ ഒരു 4.5 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ രണ്ട് പോയിൻസും കൂടി നമുക്ക് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസ് ഈ മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നെക്കും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ചെസ്റ്റ് പോർഷൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പിൻ ടക്സ് ഇട്ടിട്ടാണ്. അപ്പം പിൻ ടക്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ലെങ്ത്തിലാണോ ഇത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ 3/4 ലെങ്ത്തിൽ വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ. അപ്പം ഞാനിതുപോലെ നല്ല ലെങ്ത്തിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇതുപോലെ ഓരോരോ മടക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ മടക്കിലും ഒരേ വിട്ടായിരിക്കണം നമ്മളെടുക്കുന്നത്. എന്നാലേ പിൻ ടക്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. അതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ പിൻ ടക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരേ വിട്ടിൽ നമ്മളിതുപോലെ മടക്കുക, അയൺ ചെയ്തെടുക്കുക. ഈ ക്ലോത്ത് മുഴുവൻ അതുപോലെ ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെയും വിഡ്ത്ത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിഡ്ത്ത് ഇതുപോലെ മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം സ്കെയിൽ വെച്ചിട്ടൊന്ന് ഒരേ വിഡ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം മടക്കിയിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഈ തുണിയിൽ മുഴുവൻ ഞാൻ ഇതുപോലെ മടക്കിട്ടിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മടക്കിൽ കൂടി ഇതിൻ്റെ അറ്റത്തോട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം മടക്കിയതുപോലെ വെക്കുക, എന്നിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ മടക്കിലേക്ക് കൂടിയും നമ്മൾ ചെയ്യണം. ഈ തുണിയിൽ മുഴുവൻ ഞാൻ പിൻ ടക്സ് ഇട്ടു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം നല്ല നീറ്റായിട്ടിരിക്കും. ഇനി ഈ പിൻ ടക്സ് ഇട്ട തുണി തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ക്യാൻവാസിൻ്റെ ഒരു ഭാഗത്ത് ഗം ഉണ്ടാവും, ആ ഭാഗം തുണിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യാം. സൈഡൊക്കെ ലെവലാക്കി കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ആ ക്ലോത്തിൻ്റെ ഭാഗം നമ്മൾ ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും സ്റ്റിച്ച് ചെയ്തു, സെൻറ്ററിലും സ്റ്റിച്ച് ചെയ്തു. കുത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ പീസിൻ്റെ റൈറ്റ് സൈഡ് ചേരുന്ന വിധത്തിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.